AI ക്യാമറയുമായി ബന്ധപ്പെട്ട് ചങ്ക് മത്തങ്ങി അറിഞ്ഞുകൂടാത്ത തിരുവഞ്ചൂർ കെൽട്രോണിനെ ഒന്ന് താങ്ങിക്കൊണ്ട് സ്കോർ ചെയ്യാമെന്ന് കരുതി. ഒരു സ്ക്രൂ പോലും ഉണ്ടാക്കാത്ത സ്ഥാപനമാണ് കെൽട്രോണെന്ന് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തവും അതിനെ സംബന്ധിച്ച് അദ്ദേഹം രണ്ട് ഗീർവാണോ അങ്ങ് കാച്ചിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നിയമസഭയുടെ മൂലയിലേക്ക് ചവിട്ടിക്കൂട്ടുന്ന രംഗമാണ് പിന്നെ കണ്ടത്. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും പിന്നാലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും കയറി പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂരിനെ നിയമസഭയുടെ ചെവരിൽ ചേർത്ത് നിർത്തി കൂമ്പിലിട്ട് ഇടിച്ചിരുന്നെങ്കിൽ ഇത്രയും നാണക്കേടുണ്ടാവില്ലായിരുന്നു. അന്തമാതിരിയാണ് പൊളിച്ചടുക്കി കൈ കൊടുത്തത്. ആ ഗംഭീര രംഗം കാണാതിരിക്കുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ തിരുവഞ്ചൂരിൻ്റെ വിടുവായത്തവും അതിനുശേഷം നടന്ന ആ സമൂഹ പൊങ്കാലയുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു സ്ക്രൂ പോലും ഉണ്ടാക്കാത്ത, ഒരു നട്ട് പോലും ഇടാത്ത, ഒരു കാര്യവും ചെയ്യാത്ത ഒരു പാവം കെൽട്രോണിനെ മുന്നിൽ നിർത്തിയിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് ഇതുപോലെ ടെൻഡർ കൊടുക്കുന്ന സംവിധാനം അവസാനിപ്പിക്കാൻ അങ്ങ് തയ്യാറാണോ? യെസ്, അങ്ങ് പറഞ്ഞതിനകത്തുള്ള അടിസ്ഥാനരഹിതമായ ഒരു കാര്യമുണ്ട്. കെൽട്രോൺ ഒന്നും ചെയ്യുന്നില്ല. സാർ, അത് ഏത് കാലത്തെ കാര്യമാണ് സാർ അങ്ങ് പറയുന്നത്? സാർ, ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്ത് പോലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇൻഡസ്ട്രി ചുമതല വഹിക്കുമ്പോൾ പോലും കെൽട്രോൺ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു കെൽട്രോൺ നോക്കുകുത്തിയായിരുന്നല്ല, ഒരു നോക്കുകുത്തിയായിരുന്നു കെൽട്രോണിന് വെച്ചുകൊണ്ടാണോ സാർ നിങ്ങൾ 5 കൊല്ലം ഭരിച്ചത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കെൽട്രോൺ കേരളത്തിന്റെ അഭിമാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. അതുകൊണ്ടാണ് അങ്ങ് മന്ത്രിയായിരുന്ന സാർ, ഞാൻ പറഞ്ഞിട്ടെ, അങ്ങ് മന്ത്രിയായിരിക്കുമ്പോൾ സാർ, അങ്ങ് മന്ത്രി സാർ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കും, പോലീസ് മന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തരവകുപ്പ് ഇതേ കെൽട്രോൺ ഉപയോഗിച്ചല്ല സാർ കേരളത്തിൽ മുഴുവൻ ക്യാമറ സ്ഥാപിച്ചത്. ഇതിനേക്കാളും കൂടിയ റേറ്റിൽ അന്ന് അങ്ങേ കറിഞ്ഞൂടായിരുന്നു സാർ കെൽട്രോൺ നോക്കുകുത്തിയാണെന്ന്. സാർ, ഈ നോക്കുകുത്തിയെ വെച്ചുകൊണ്ടാണോ അങ്ങേ കേരളത്തിൽ മുഴുവൻ ക്യാമറ സ്ഥാപിച്ചത്? സാർ, അങ്ങ് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നത് കേരളത്തിന് അപമാനമാണ് അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ്. യെസ് മിനിസ്റ്റർ, വിഷമകരം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പരിണതപ്രജ്ഞനായ എം എൽ എയിൽ നിന്നൊരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് ശ്രീ തിരുവഞ്ചൂരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കെൽട്രോൺ യഥാർത്ഥത്തിൽ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ ദൗത്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്രയാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് നിർവഹിച്ച കേരളത്തിലെ സ്ഥാപനത്തിന്റെ പേര് കെൽട്രോണമാർ സാർ. ഇപ്പോ സൂര്യനിലേക്ക് അയച്ചല്ലോ നമ്മുടെ ISRO. ആദിത്യയിലും പ്രധാനപ്പെട്ട കമ്പോണന്റ് നിർവഹിച്ച സ്ഥാപനത്തിന്റെ പേര് കെൽട്രോൺ എന്നാണ് സാർ. നാഷണൽ ഹൈവേ AI കുറിച്ച് ഞാൻ പറയാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ത്യയിൽ ആദ്യമായി ഒരു പൈലറ്റ് പ്രൊജക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോ അതിന് ചുമതലപ്പെടുത്തിയ സ്ഥാപനത്തിന്റെ പേരും കെൽട്രോൺ തന്നെയാണ്. അങ്ങ് മന്ത്രിയായിരിക്കുമ്പോൾ ബഹുമാനായ മന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിനേക്കാളും ഇരട്ടി വില വരുന്ന രൂപത്തിൽ അന്ന് പദ്ധതി ഏൽപ്പിച്ചതും ഇതേ കെൽട്രോൺ തന്നെയാണ് സാർ. അപ്പൊ അത്തരം പരാമർശം വളരെ തെറ്റായിപ്പോയി. അങ്ങയിൽ നിന്ന് ഒരിക്കലും കേരളീയ സമൂഹമോ ഇന്ത്യൻ സമൂഹമോ ഇങ്ങനെ പരാമർശം പ്രതീക്ഷിക്കുന്നില്ല. അങ്ങ് പിൻവലിക്കുമ്പോഴായിരിക്കും ഉചിതമെന്നാണ് എന്റെ വിചിതമായ അഭിപ്രായം.